നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിഴക്കൻ ലഡാക്കിലെ ചൈനീസ് അതിർത്തിയിൽ സേനകളുടെ പിന്മാറ്റം സാധ്യമായെങ്കിലും ഇന്ത്യ ജാഗ്രത തുടരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലോക്സഭയിൽ അറിയിച്ചു. 2020 ഏപ്രിൽ മുതൽ കിഴക്കൻ ലഡാക്കിൽ ചൈനീസ് സേന കടന്നുകയറുകയും ഗാൽവാനിൽ ഏറ്റുമുട്ടുകയും ചെയ്ത ശേഷം വഷളായ ബന്ധം അടുത്തിടെ മെച്ചപ്പെട്ടതായും ജയശങ്കർ പറഞ്ഞു. തുടർച്ചയായി നയതന്ത്ര ഇടപെടലാണ് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിച്ചത്. 3 തത്വങ്ങൾ പാലിക്കണം. ഇരുപക്ഷം യഥാർത്ഥ നിയന്ത്രണ രേഖയെ ബഹുമാനിക്കുകയും നിരീക്ഷിക്കുകയും വേണം. ഏകപക്ഷീയമായ നീക്കങ്ങൾ പാടില്ല. മുൻ കരാറുകളും ധാരണകളും പൂർണ്ണമായും പാലിക്കണം. സേനാ നീക്കത്തിലെ വെല്ലുവിളികൾ മറികടന്ന് കോവിഡിലും പ്രതിരോധം ഉറപ്പാക്കാൻ നമ്മുടെ സായുധ സേനയ്ക്ക് കഴിഞ്ഞു. ചൈനയ്ക്ക് മറുപടിയായി ഇന്ത്യയും അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിച്ചപ്പോഴും സംഘർഷങ്ങൾ ഇല്ലാതാക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും നയതന്ത്ര തലത്തിൽ ശ്രമങ്ങൾ തുടർന്നു. അതിനൊടുവിലാണ് ഒക്ടോബർ 29 കരാർ ഉണ്ടാക്കിയത്. സൈന്യത്തെ പിൻവലിച്ചതും 2020 ഏപ്രിലിൽ മുമ്പുണ്ടായിരുന്ന പട്രോളിംഗ് റൂട്ടുകൾ പുനരാരംഭിച്ചു. 38,000 ചതുരശ്ര കിലോമീറ്റർ ചൈനയുടെ പിടിയിലാണ്. കിഴക്കൻ ലഡാക്കിൽ സേനാ പിന്മാറ്റം സാധ്യമായെങ്കിലും അക്സായിച്ചിനിലെ 38,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇപ്പോഴും ചൈന അനധികൃതമായി കൈവശം വെച്ചിട്ടുണ്ടെന്നും ജയശങ്കർ അറിയിച്ചു. 1962 യുദ്ധത്തിലാണ് ചൈനയുടെ കൈവശമായത്. ഇതിനു പുറമെ പാകിസ്ഥാൻ 1948 അനധികൃതമായി കൈവശപ്പെടുത്തിയ 5,180 ചതുരശ്ര കിലോമീറ്റർ 1963 ചൈനയ്ക്ക് നൽകിയെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയും ചൈനയും ദശാബ്ദങ്ങളായി അതിർത്തി തർക്കമുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ പരസ്പര ധാരണ ഇല്ലെന്നും മന്ത്രി അറിയിച്ചു. ഖലിസ്ഥാൻ തീവ്രവാദികളുടെ പേരിൽ പാശ്ചാത്യ ശക്തികളുമായുള്ള ബന്ധത്തിൽ കല്ലുകടി ഉണ്ടാവുന്നതിനിടെയാണ് ചൈനയുമായുള്ള ഇന്ത്യയുടെ അതിർത്തി തർക്കത്തിൽ ശമനവും പാകിസ്ഥാനുമായുള്ള ബന്ധങ്ങളിൽ അയവും വന്നു തുടങ്ങിയിരിക്കുന്നത്. രണ്ടിന് പിന്നിൽ റഷ്യയുടെ സൌഹൃദ സമ്മർദ്ദമാണെന്ന് നിരീക്ഷകർ കാണുന്നത്. റഷ്യയിലെ തതാർസ്ഥാൻ സ്വയംഭരണ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ കസാനിൽ നടക്കുന്ന ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ഉച്ചകോടി തുടങ്ങുന്നതിന് തലേ ദിവസമാണ് ചൈന വിഷയത്തിൽ പുരോഗതി ഉണ്ടായതായി പ്രഖ്യാപനം വന്നതും. അതും ശ്രദ്ധേയമാണ്. അതിർത്തിയിലെ വടക്കൻ മേഖലയായ ലഡാക്കിലെ ഗാൽവാൻ നദി മുതൽ പാങ്ങോങ് നദി വരെയുള്ള പ്രദേശത്താണ് 2020 മെയ് മുതൽ സംഘർഷം രൂപപ്പെട്ടത്. അതിർത്തി തർക്കങ്ങൾ ജൂൺ 15 ഗാൽവാൻ നദിക്കരയിൽ രണ്ട് രാജ്യങ്ങളെയും സൈനികർ തമ്മിൽ നേരിട്ടുള്ള ആക്രമണത്തിലാണ് കലാശിച്ചത്. 2020 ജൂൺ 15 സൈനിക ഏറ്റുമുട്ടലിന് ശേഷം ചൈനയ്ക്കെതിരായി നിരവധി നടപടികൾ ഇന്ത്യ സ്വീകരിക്കുകയുണ്ടായി. സാങ്കേതിക രംഗത്ത് ചൈനയുടെ ടിക്ടോക് പോലുള്ള ജനപ്രിയങ്ങളായ നിരവധി ആപ്പുകളെയും മൊബൈൽ ഫോൺ കമ്പനികളെയും 5G സാങ്കേതിക വിദ്യാ പങ്കാളിത്തവുമെല്ലാം നിരോധിച്ച ഇന്ത്യ സാമ്പത്തിക രംഗത്തും ചൈനീസ് നിക്ഷേപങ്ങൾക്കെതിരെയും ചില ഉൽപ്പന്നങ്ങൾക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തി. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കുവാനുള്ള ശ്രമങ്ങളും നടത്തുകയുണ്ടായി. നിരവധി മേഖലകളിൽ പരസ്പര പൂരകങ്ങളായ രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. സംഘർഷങ്ങളും ശത്രുതയും രണ്ട് രാജ്യങ്ങളെയും പിറകോട്ടടിപ്പിക്കും. ഗ്ലോബൽ സൌത്ത് എന്നറിയപ്പെടുന്ന 3 ലോകരാജ്യങ്ങളുടെ നേതാക്കളായ ഇന്ത്യയും ചൈനയും സംഘർഷം വെടിഞ്ഞ് സമാധാനത്തിന്റെ പാതയിലൂടെ മുൻപോട്ട് പോകേണ്ടത് ലോകത്തിന്റെ കൂടി ആവശ്യമാണ്.